Good morning. ഒന്ന് പ്രസന്റ് മാർക്ക് ചെയ്യണ്ട, ഒന്ന് ടൈപ്പ് ചെയ്യണമെന്നില്ല. Good morning. Morning. Okay. Good morning, sir. The class note submit ചെയ്യാത്തവര് സബ്മിറ്റ് ചെയ്തേക്കണം കേട്ടോ. ഞാൻ ഓൾറെഡി എല്ലാ ക്ലാസ്സിലും വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നുണ്ട്, നിങ്ങളുടെ അറ്റൻഡൻസ് വിൽ ബി പ്യുവർലി ബേസ്ഡ് ഓൺ ദി ക്ലാസ് നോട്ട് വാട്ട് യു ഹാവ് സബ്മിറ്റ്. പലർക്കും ക്ലാസ് നെറ്റ്വർക്ക് കംപ്ലൈന്റ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉള്ളത് എന്തുകൊണ്ട് മെ നോട്ട് ബി ഏബിൾ ടു ലോഗിൻ ഓൺ ടൈം, അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. ദാറ്റ്സ് വൈ ദ ക്ലാസ് വീഡിയോ ഈസ് ബീങ് അപ്ലോഡഡ് ഇൻ ദി ക്ലാസ് റൂം. ദോസ് ഹു ആർ മിസ്സിംഗ് ദ ക്ലാസ് ദേ ക്യാൻ വാച്ച് ദി ക്ലാസ് വീഡിയോസ് അപ്ലോഡഡ് and submit the class note. അപ്പോൾ ഓരോ ക്ലാസ് നോട്ട് അതാത് ദിവസം തന്നെ സബ്മിറ്റ് ചെയ്തേക്കണം, എന്നാൽ മാത്രമുള്ള ഫുൾ ക്രെഡിറ്റ് കിട്ടുന്നത്. നെക്സ്റ്റ് ഡേ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് സബ്മിറ്റ് ചെയ്യുന്നവർക്കൊക്കെ ലേറ്റ് മാർക്ക് ചെയ്ത് അറ്റൻഡൻസ് ഉണ്ടാവുള്ളൂ. ദറ്റ് വിൽ നോട്ട് ബി 100%, ഇറ്റ് വിൽ ബി ഓൺലി 75%. ആ രീതിയിലാണ് ഞാൻ എൻ്റെ അറ്റൻഡൻസ് കൗണ്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ പ്രസന്റ് മാർക്ക് ചെയ്യേണ്ട, ഇതിൻ്റെ അകത്ത് മെസ്സേജ് ബോക്സിൽ പ്രസന്റ് അടിക്കണ്ട. ഞാൻ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ട്, ടൈപ്പ് ചെയ്യാൻ പറയുമ്പോൾ മാത്രമല്ല ടൈപ്പ് ചെയ്യുക, മറ്റു കാര്യങ്ങൾ ഒന്നും വേണ്ട. നമ്മള് ഇന്നലെ ഓൺലി 66 ഹാവ് ജോയിൻഡ് ടിൽ നൗ. നമ്മൾ ഇതുവരെ പറഞ്ഞത് ഇമ്പാക്ട് ഓഫ് ജെറ്റിന്റെ ഡിഫറെന്റ് കേസസ്, ഇമ്പാക്ട് ഓഫ് ജെറ്റ് ഓൺ ഫ്ലാറ്റ് പ്ലേറ്റ്സ്, ഇൻക്ലൈൻഡ് ആൻഡ് കർവ്ഡ്, അതുതന്നെ സ്റ്റേഷനറി ആസ് വെൽ ആസ് മൂവിങ്. ഈ രണ്ട് കാറ്റഗറിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ അത് ഈ എന്തിനാ ഇതെല്ലാം തന്നെ നമ്മൾ ചെയ്തതെല്ലാം സിംഗിൾ സർഫസ് ആണ്. സിംഗിൾ സർഫസ് എന്ന് വെച്ചാൽ ഒരു പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു കർവ്ഡ് സർഫസ് എന്നുള്ള രീതിയിൽ. അപ്പൊ അതെല്ലാം തിയററ്റിക്കൽ ബേസ് കേസസ് എന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വൽ കേസ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഒരു ഒരു പ്ലേറ്റ് അങ്ങനെയല്ല നമ്മൾ ഉദ്ദേശിച്ചത്. നമ്മൾ ഒരു ഹൈഡ്രോളിക് മെഷീൻ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വിൽ ബി ഹൈ told in the previous class itself, we'll be having a runner nu parayunnathinte rotating part, then that runner will be surrounded by stator alle stator nu parayunnathu adinte guide vanes um karyangalokke ullathu. So there we'll be having a number of impact surfaces, unni koodala surfaces kaanu. So adana practical case, idu just theoretical കേസുള്ള ഇതിൽ സിമ്പിൾ അനാലിസിന് വേണ്ടി നമ്മൾ ഒരു പ്ലേറ്റിന്റെ കേസിലുള്ള ഫോഴ്സ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ വി ക്യാൻ ക്വാണ്ടിഫൈ ദി ടോട്ടൽ ഫോഴ്സ് ദാറ്റ് വിൽ ബി ആക്ടിങ് ഓൺ ദി റണ്ണർ. ആ ടോട്ടൽ ഫോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് അതിന്റെ ടോർക്ക് കാൽക്കുലേറ്റ് ചെയ്യാം, പവർ കാൽക്കുലേറ്റ് ചെയ്യാം, വി ക്യാൻ കാൽക്കുലേറ്റ് ദി എഫിഷ്യൻസി ഓഫ് ദി സിസ്റ്റം. സോ ടുഡേ വിൽ മൂവ് ഓൺ ടു ദി സീരീസ് ഓഫ് വേവ്സ്, ഇമ്പാക്ട് ഓഫ് ജെറ്റ് ഓൺ series of waves. So we'll be considering more than one surface. Padile rand adhi thana rendu case nammal parayunnathu. First case nu parayunnathu namukku slide kaanunnundallo alle aa kaanunnu. So this is the first case, the impact of jet on series of flat surfaces which are fixed on a rotating wheel. So adinte oru representation sketch avada ningalku kaanam. So we have a rotating drum or rotating wheel. On the periphery of that rotating wheel we have fixed the flat plates. You can see a number of flat surfaces fixed onto the wheel which is rotating. Our rotating വീലിലാണ് ജെറ്റ് വന്ന് ഇമ്പാക്ട് ചെയ്യുന്നത്. യു ക്യാൻ സി ദ ജെറ്റ് ഡയറക്ട് ദി
fluid onto the flat plates arranged on the periphery. Badana first case or another. Baki material parameter notations are mentioned in the velocity of the jet V. Second one, the tangential velocity or the speed with which the flat plate will be moving. Aboro plateum and the erigum, e jet in the rotated and the erum. Oro plateum mari mari, e jet in the frontal position now. So this is the case what we are discussing today. So you can sketch that diagram in your notebook. Okay. Now, in this case, we have a flat plate. We have this flat plate, and the jet will be striking it with velocity v. Either normal velocity or jet in the direction of moving. That is why we have a case. So, suppose if you take this alone, so when the fluid strikes the surface, it is moving tangentially. It is in the direction of the force under that will be parting torque to the wheel and it will be rotating. Now, if you move it, you will be able to move it. That is this particular case. Now, this case, we have a single flat plate. We have a relative velocity in the time. Relative velocity is fixed. V is the velocity in the moving case, the velocity with which the fluid will be striking the surface, what we have said is V minus U, relative velocity. The relative velocity which actual M in the value, the quantity of fluid striking the surface. What is Rho V minus U. M dot we have m dot eduthu m dot rho into a into v minus u aayirunnu single flat plate inde case edukkunnu ibada pratheyam endana endukonda v minus u edukkan kaaranam jet innu varuna adhaayathu nozzle innu varuna entire jetum fixed aanengil avada thanne vannu veezhum adhe samayam idu moving case aanengil there will be some missing quantity adhe samayam nammal ee oru wheel inde case edukkumbol series of vanes edukkumba endha pratheyada ella samayathum jet inde front la oru flat plate kaanu. At all time, there will be a flat plate facing the fluid jet coming from the nozzle. That is the nozzle in the entire jet will be striking on the wheel. Flat plate, there is no missing quantity. Entire fluid coming out from the nozzle will be reaching the wheel. For Pakistan, mass quantity, we need not take rho a v minus u. Actual quantity will be rho a into v. So the entire fluid coming out from the nozzle will be striking the wheel. A wheel as a whole, if you take, you can say the entire quantity is. But in this case, we have a series of wheels. So the whole wheel taken, the whole wheel, then the entire quantity ejected by the nozzle will be striking the, or will be reaching the wheel. So the quantity, actual quantity will be rho a v instead of rho a v minus u, in the case of a single flat plate. But other than that, we have the rest of the equations are similar, we have the effects, can see here fx fx area ki nu nokka
See, rho A, what's the thing? Rho A V into velocity V minus U. If V minus U, this is the velocity with which the jet plate or flat plate plate moving with velocity U. So the relative velocity V minus U. Then after striking, the velocity in the tangential direction is zero, as we have discussed in the previous case. Matella case is the same one. So the equation difference within the fx nu parayna age ulla vyathasa mass quantity maarana nammal nertha discuss rho a v into v minus u minus 0, so it will be rho a v into v minus u. So this is the force with which the jet will be striking the wheel. Idana and equation varunathu. Ini matra karyangala vyathasam alla endana namaku force kitti kanjala. You can calculate the work done, which is fx into u, which is rho a v v minus u into, you multiply by the plate speed, the u wheel in the speed, transition speed on the multiplier, so that you give you the work done. Then from work done per second or power, what is the power transferred to the wheel, and if you want to calculate the efficiency of the system, you can get the ratio between this power transferred to the kinetic energy of the jet. Kinetic energy, as we said, this half mv square, again half m nu parayunnathu rho a v into v square, so that will be 1 by 2 rho a v cube. So this is how the after simplify you will be getting 2 u v minus u by v square. This is the efficiency of the rotating wheel. Now again, from the efficiency equation, you can define the condition for max. So, you have to single flat plate case cheyidattund ide process cheyidattund avada kittekana value alle ivada idu different aayirikku ivada nokku ivada endha cheyidekkune. How do you define the condition for maximum value for efficiency equation? Namukku unda efficiency we have defined as ingana you have derivative of the same process you can do here also. So the efficiency to become maximum, the derivative of efficiency to with respect to u, our variable or u, so d eta by du should be equal to 0. So differentiate that to that equation d by du of eta equation nertha kitti equation substitute edu kanjala will be getting equal to 0. So simplify edu kanjum what you finally get is the velocity u equal to v by 2. So this is the condition for maximum efficiency of the wheel. So u equal to v by 2. Either tangential speed, runner and tangential speed. Runner the varayna wheel. That is the tangential speed. That is the jet in the velocity. Half the pagadi anandangila. The efficiency will be maximum. So you can substitute in the efficiency equation eta max. Substitute either in the what you will be getting. See. Substitute back there. So substitute here. Eta max e u k u by 2. Like v in our end, 2 u the substitute is almost. Substitute is what you are getting is eta max equal to 0.5. That means maximum efficiency is 50%. And that occurs when the jet speed is twice the wheel speed. പറഞ്ഞ മനസ്സിലായോ? ഇൻഡർസ്റ്റുഡ്? ക്വസ്റ്റ്യനിലോ പറഞ്ഞതിലോ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ലെങ്കിൽ ടൈപ്പ് ഓക്കെ.
So let us move on to the next case where we have a series of curved vein, fixed one vein. So we have a flat plate, flat veins, straight veins. In the second case, we have a curved, moving case, curved veins, curved surface. So we have now a number of curved veins fixed on a beam. അതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ സ്കെച്ചാണ് നിങ്ങൾക്ക് ആ സ്ലൈഡ് ഇപ്പോൾ കാണുന്നത്. ഇൻസ്റ്റെഡ് ഓഫ് ഫ്ലാറ്റ് വി ഹാവ് എ കർവ്ഡ് സർഫസ്. ഒരു ഇത് ആക്ച്വലി ഒരു കൂടുതൽ പ്രാക്ടിക്കൽ കേസ് എന്ന് പറഞ്ഞാൽ പെൽറ്റൺ ടർബൈൻസ്. നമ്മൾ ഇനി അടുത്ത ടോപ്പിക് വരുന്നത് ടർബൈൻസിൻ്റെ ആണ്. ഇത് കഴിഞ്ഞിട്ട് അതിൽ ആദ്യത്തെ കേസ് തുടങ്ങുന്നത് പെൽറ്റൺ വീൽ ഓർ പെൽറ്റൺ ടർബൈൻ. പെൽറ്റൺ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ കേസ്, ഈ പറഞ്ഞ ഒരു പ്രാക്ടിക്കൽ കേസ് വരുന്ന അവിടെ അതിൽ വരുന്നത് വേർ വിൽ ബി ഹാവിങ് this kind of curved surfaces, buckets nu parayoda, adayathu semi circular aayittulla allel hemispherical aayittulla cup aanu avadu varunathu. Appo adu pole ulla cases adu oru case aanu ivada nammal discuss cheyan povunnu. We have a wheel and the periphery of the wheel you have a number of curved surfaces. Idu pagudi cup aanu alle, oru oru curved surface ivada kaanu, idu oru semi circular aanu, semi circular aayittulla kaanichirikkunnathu oru cup aanu. അതിൻ്റെ അകത്ത് വന്ന് എന്നിട്ട് ആ അതിൻ്റെ ഇന്നർ സർഫസിലാണ് വന്നിട്ട് ഈ സ്ട്രൈക്ക് ചെയ്യുന്നത്. സോ വെൻ ദ ജെറ്റ് ഇമ്പാക്ട് മേക്ക് ഇമ്പാക്ട് വിത്ത് ദി ഈച്ച് ഓഫ് ഈച്ച് ബക്കറ്റ്സ് ഓർ ഈച്ച് കർവ് സർഫസസ് ദറ്റ് വിൽ ബി മൂവിംഗ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി ജെറ്റ് ആൻഡ് ദേർ ബൈ ഇമ്പാർട്ടിംഗ് ടോർക്ക് ടു ദി വീൽ. ആ ഡയഗ്രാം സ്കെച്ച് ഒന്ന് വരച്ചിട്ടുണ്ടായില്ല. നേരത്തെ പ്രീവിയസ് കേസിൽ പറഞ്ഞ പോലെ തന്നെ എന്താണ് നമ്മുടെ സിംഗിൾ വെയിൻ ആയിരുന്നെങ്കിൽ, ഒരു സിംഗിൾ കർവ്ഡ് സർഫസ് ആയിരുന്നെങ്കിൽ, ഫോർ എ സിംഗിൾ കർവ്ഡ് സർഫസ് വാട്ട് വി ഹാവ് ടേക്കൺ ഈസ് ദ മാസ് ക്വാണ്ടിറ്റി എം ഡോട്ട് ഈസ് റോ ഇൻറ്റു എ ഇൻറ്റു ബി മൈനസ് യു. ഒരു സിംഗിൾ സർഫസ് കാരണം അവിടെ റിലേറ്റീവ് വെലോസിറ്റി ബി മൈനസ് യു ആണ്. സോ ദ ആക്ച്വൽ ക്വാണ്ടിറ്റി ദാറ്റ് സ്ട്രൈക്സ് ദ സർഫസ് വിൽ ബി റോ എ ഇൻറ്റു ബി മൈനസ് യു, ബിക്കോസ് സം ക്വാണ്ടിറ്റി വിൽ നോട്ട് ബി റീച്ചിങ് സിൻസ് ദ സർഫസ് ഇസ് മൂവിംഗ്. ഇൻ ദിസ് കേസ് സിൻസ് വി ഹാവ് സീരീസ് ഓഫ് സർഫസസ് the entire quantity that will be reaching the wheel. Adondu mass quantity nu parayana nerathu previous case paranja pole thanne endana rho a into v aanu total quantity of fluid that is striking the wheel. It is not rho a v minus u, it is rho a v. Adu orthu vekkya. Now we can write the equation for force anganeyana ulla previous cases nokku ivada ivada oru kaaryam kuda parayanullathu. Here we assume that alle ee oru case la nammala curved surface consider cheyumba rendu cases nammala avada consider cheyittundu. Edakka rendu case nu parayunnathu കറുഡ് സർഫസ് രണ്ട് കേസസ് നമ്മൾ കൺസിഡർ ചെയ്തു, മൂവിംഗ് ആയാലും ശരി ഫിക്സ്ഡ് ആയാലും ശരി. മൂവിംഗ് കേസില് ഒന്ന് സെന്ററില് സ്ട്രൈക്ക് ചെയ്യുന്നത്, മറ്റത് എൻഡില് സ്ട്രൈക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു കേസ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്നത് സെന്ററിൽ സ്ട്രൈക്ക് ചെയ്യുന്നതായിട്ടാണ്. എന്ന് വെച്ചാൽ നമുക്ക് ഒരു ഇതുപോലെ ഒരു കേസാണ്. അപ്പൊ ഇത് യു ഹാവ് ദി ഇതുപോലെയുള്ള ബക്കറ്റ് ആണെങ്കിൽ ഇത് ബി സ്ട്രൈക്കിംഗ് ഹിയർ സെന്റർ ആൻഡ് ദെൻ വിൽ ലീവ് ഫ്രം ദി സെന്റർ. രണ്ട് എൻഡ്. അപ്പൊ ഇതാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്ന കേസ്. അപ്പൊ കൺസിഡർ ചെയ്യുമ്പോൾ ഈ വെലോസിറ്റി സ്ട്രൈക്ക് ചെയ്യുന്ന വെലോസിറ്റി വി ആണ്, ഈ ബക്കറ്റ് മൂവ് ചെയ്യുന്ന വെലോസിറ്റി അല്ലെങ്കിൽ ഈ ബീം മൂവ് ചെയ്യുന്ന വെലോസിറ്റി വി ആണ്. അപ്പോൾ ദിസ് വിൽ ബി ലീവിംഗ് വിത്ത് വെലോസിറ്റി വി മൈനസ് യു. ഹിയർ വി ഹാവ് സം ഇൻക്ലിനേഷൻ, അതാണ് തീറ്റ. ഈ സിംഗിൾ വേന്റെ അനാലിസിസ് നോക്കുക, നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ ഇവിടെ ആകെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക നിങ്ങൾ എന്താണ് വ്യത്യാസം, എന്താണ് ക്വാണ്ടിറ്റി വ്യത്യാസമാണ്. അതായത് സിംഗിൾ വെയിൻ ആകുമ്പോൾ ദ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് ആക്ച്വലി സ്ട്രൈക്കിംഗ് ദ വെയിൻ വിൽ ബി റോ എ വി മൈനസ് യു. ബട്ട് വെൻ വി കൺസിഡർ എ സീരീസ് ഓഫ് വെയിൻ, കാരണം ഓരോ ഏതെങ്കിലും ഒരു വെയിൻ എപ്പോഴും ജെറ്റിന്റെ മുമ്പിൽ ഉണ്ടാവും. സോ ദർ വിൽ നോട്ട് ബി എനി മിസ്സിംഗ് ക്വാണ്ടിറ്റി. സോ ദ എൻറ്റയർ ജെറ്റ് കമ്മിംഗ് ഫ്രം ദ നോസിൽ വിൽ ബി സ്ട്രൈക്കിംഗ് ദി വീൽ. സോ ദീസ് റോ എ വി
mass quantity that into v minus u parayunnathu ibadeyulla velocity initially velocity nu parayunnathu v minus u aanu then leaving velocity nu parayunnathu endanu minus of v minus u cos theta idaanu leave cheyna velocity ivada kaanichittundu single oru single inde case eduthu kaanichaa mathu v minus u so this angle theta aanengile indinte horizontal component x component endayirikkum v minus u cos theta with a negative sign because it is opposite to the z direction so minus minus varumbola adu plus aavum so what we have finally is fx is rho av into v minus u 1 plus cos theta നേരത്തെ ഉള്ള ഇക്വേഷൻ സിംഗിൾ വേൻ ആയിരുന്ന ഇക്വേഷൻ എന്തായിരുന്നു റോ എ വി മൈനസ് യു സ്ക്വയർ വൺ പ്ലസ് കോസ് തീറ്റ ആയിരുന്നു അപ്പൊ വി മൈനസ് യു സ്ക്വയറിന് പകരം മാസ് ക്വാണ്ടിറ്റിയുടെ ഇക്വേഷൻ മാറും അപ്പൊ റോ എ വി ഇൻറ്റു വി മൈനസ് യു ഇൻറ്റു വൺ പ്ലസ് കോസ് തീറ്റ മറ്റ് ഇക്വേഷൻസിൽ ഒന്നും വേറെ പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല എന്താണ് വൺസ് യു ഹാവ് ദി ഫോഴ്സ് കാൽക്കുലേറ്റർ യു ക്യാൻ ഗെറ്റ് ദി വർക്ക് ഡൺ പെർ സെക്കൻഡ് ഓർ പവർ ട്രാൻസ്ഫേർഡ് ദിസ് ഇൻ ടു യു And from the power transferred, you can get the efficiency of the system, that is work done per second divided by kinetic energy. The equation rho a v v minus u 1 plus cos theta by into u divided by half rho a v cube. This is 1 by 2 mv square. Anna. So that when you substitute it, you will be getting the equation. So 2 u v minus u 1 plus cos theta by v square. So that is the equation for efficiency of the jet in the case of series of curved vane with jet striking at the center. ഇനി ഇതിന്റെ maximum efficiency കേസ് നമുക്ക് കണ്ടുപിടിക്കാം എങ്ങനെ take the derivative. So to define the condition for maximum efficiency for this case, again you can equate the derivative of efficiency d eta by du to zero, substitute for eta the equation substitute here d by du of this eta equal to zero, so when it is at the constant term outside eduthittu d 2 into 1 plus cos theta by v square d by du of uv minus u square equal to zero. So that you finally what you have here is again u at equal to v by 2. So you have the condition for maximum efficiency. In this case also you are getting as the tangential speed u equal to half the jet velocity u equal to v by 2. So then you can substitute that relation in the equation for efficiency to define the eta max equation. So eta max equation the eta max equation you will be getting u nu parayunnathu v by 2 aanu appo substitute cheythu kaniya simplify cheythu kaniyumbola what you are finally getting is eta max equal to 1 plus cos theta by 2 1 plus cos theta by 2. Now for a particular case theta equal to 0, theta equal to 0 nu parayunnathu endayirunnu orkuno semi circular aayittulla vein ayada semi circular nu paranja oru cup nammal pagathi oru ball muriche half oru and half portion eduthu kaniyal it will be like this ivada enter cheyyunnathu tangential direction aayirikkum ivada enter cheyyunnathu tangential direction aayirikkum horizontal direction aayirikkum ivada entry velocity vector idana theta equal to 0 nu parayunnathu. So if in case of theta equal to 0, if you consider the vanes are semicircular, appo nammal problems cheyyumbodu eppozhum question le if it is mentioned that it is a semicircular vane or a hemicircle or angathe oru configuration aanu geometry aanu parayunnundengil annerum ningal manasilakkikkollan endana theta equal to 0 aanu semicircular vane. So if you consider such a vane theta equal to 0 annulla semicircular vane aanu nammal consider cheyyunnendengil theta max endu varum 1 plus cos 0 by 2 theta cos 0 nu parayna 1 1 plus 1 2 2 by 2 that means 100% theoretical case aanu adeyullu 100% efficiency theoretical maximum efficiency of the wheel is 100% when the vanes are
സെമി സർക്കുലാർ മെഷീൻ. ഇതാണ് ഞാൻ പറഞ്ഞത്. എന്താണ്, നമ്മൾ ഒരു പെൽറ്റൺ വീൽ, പെൽറ്റൺ ടർബൈൻസിന്റെ കേസിൽ നമ്മൾ പെൽറ്റൺ വീൽ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അവിടെ ഫുള്ളി സെമി സർക്കുലാർ എന്നുള്ളതല്ല, ബിക്കോസ് അതായത് 170 ഫീറ്റ് ഡിഫ്ലക്ഷൻ ആംഗിൾ 170 വരും. നോർമലി 170-160 റേഞ്ചിലായിരിക്കും. നമ്മൾ 180 അല്ല, ഇത് തീറ്റ ആയിക്കുള്ള ദൂരം എന്ന് വെച്ചാൽ 180 ഡിഗ്രി തിരിച്ചു വരണം ഡിഫ്ലക്ട് ചെയ്യുന്നത് അല്ലേ. ഇപ്പൊ സെമി സർക്കിൾ എന്ന് പറയുന്നത് ഇതുപോലുള്ള വെയിന്റെ ഡിഫ്ലക്ഷൻ ആംഗിൾ എത്രയാണ്? ഒരു സെമി സർക്കുലാർ ഇപ്പൊ ഇങ്ങനത്തെ ഒരു വെയിനാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നെങ്കിൽ, ഇവിടെ എൻട്രി ചെയ്തത് ഇങ്ങനെയാണ് ലീവ് ചെയ്യുന്നുണ്ടെങ്കിൽ വട്ട് ഇസ് ദ ഡിഫ്ലക്ഷൻ ആംഗിൾ? 180 ഡിഗ്രി. 180 ഡിഗ്രി ആണ്. അതാണ് തിയററ്റിക്കൽ കേസ് എന്ന് പറയുന്നത്. ബട്ട് ഇൻ ആക്ച്വൽ കേസ് ദിസ് ഡിഫ്ലക്ഷൻ വിൽ ബി will not be 180, but it will be less than that. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ വരുന്ന ജെറ്റുമായിട്ട് ഇന്റർഫിയർ ചെയ്യാതിരിക്കാൻ വേണ്ടി ദിറ്റ് വിൽ ബി സ്ലൈറ്റ്ലി ഡിഫറെന്റ് ഫ്രം ദ തിയററ്റിക്കൽ ആംഗിൾ. അതവിടെ പറഞ്ഞിരിക്കുന്നത് ബക്കറ്റ്സ് ആർ ഇൻ ഫാക്ട് നോട്ട് ഫുള്ളി സെമി സർക്കുലർ, ആംഗിൾ ഓഫ് ഡിഫ്ലക്ഷൻ ഇസ് റെഡ്യൂസ്ഡ്, ഡെൻസോ ദാറ്റ് എക്സിറ്റിംഗ് ജെറ്റ് ഫ്രം ദ ബക്കറ്റ് ഷുഡ് നോട്ട് ഇന്റർഫിയർ വിത്ത് ദി സ്ട്രൈക്കിംഗ് ജെറ്റ്. അപ്പോൾ ജെറ്റ് വരുന്ന സ്ട്രൈക്കുമായിട്ട് ഇതിന് ഇന്റർഫിയർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് ഇതിന്റെ ജെറ്റ് ഇൻക്ലിനേഷൻ കുറച്ച് വ്യത്യാസം ഉണ്ടാവും ആക്ച്വൽ കേസിൽ. സോ ദിസ് ഇസ് ദി കൺസെപ്റ്റ് ബിഹൈൻഡ് ദി ഡിസൈൻ ഓഫ് ബക്കറ്റ്സ്. ബക്കറ്റ്സ് എന്ന് പറയാൻ കാരണം വെച്ചാൽ അതൊരു ഇതുപോലെ ഒരു ഷേപ്പാണ് അതിന്. ഒരു മിനിറ്റ്, നമ്മൾ അടുത്ത ഇതിൽ ഡീറ്റെയിൽഡ് ആയിട്ട് അതിന്റെ ഫോട്ടോഗ്രാഫ് കാണിക്കാം. ഇതുപോലെ ഇതുപോലൊരു രീതിയിലാണ്. ഇവിടെ സ്പ്ലിറ്റർ കാണും, ഇവിടെ സ്പ്ലിറ്റർ എന്ന് പറയും സെന്ററിൽ വരുന്ന ഒരു പോർഷൻ. ഈ സ്പ്ലിറ്റർ വന്നിട്ടാണ് ജെറ്റ് വന്ന് അടിക്കുന്നതും. ഇറ്റ് വിൽ ബി സ്പ്ലിറ്റഡ് ഇൻ ടു ടു പാർട്സ്. ഒന്ന് ഇങ്ങനെ ഫ്ലോ ചെയ്ത് ഇതിലോട്ട് പോവും, മറ്റത് തിരിച്ച് ഇവിടെ നിന്നും പോവും. This is the direction. It's like this. ആ ജോമെട്രി പറയുന്നതാണ് ബക്കറ്റ് എന്ന് പറയുന്നത്. പെൽറ്റൺ ടർബൈൻസിന്റെ കേസിൽ നമ്മൾ അതിനെ ബക്കറ്റ് എന്നാണ് വിളിക്കുന്നത് ആൾക്കാരുടെ സർഫസിന്. നമ്പർ ഓഫ് ബക്കറ്റ്സ് വിൽ ബി ഫിക്സ്ഡ് ഓൺ എ റൊട്ടേറ്റിംഗ് വീൽ. ദാറ്റ് കോൾഡ് റൊട്ടേറ്റിംഗ് വീൽ ഇസ് കോൾഡ് റണ്ണർ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ കേസ് വിത്ത് ദി സീരീസ് ഓഫ് കർവ്ഡ് വെയിൻസ് ഫിക്സ്ഡ് ഓൺ എ വീൽ. ഈ പറഞ്ഞ രണ്ടാമത്തെ കേസ് ക്ലിയർ ആയോ? ക്വസ്റ്റ്യൻസ് അതിൻ്റെ അകത്ത് പറഞ്ഞ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. അതർവൈസ് യു ക്യാൻ ടൈപ്പ് ഓക്കെ ടു പ്രൊസീഡ് ടു ദി നെക്സ്റ്റ് ടോപ്പിക്. മൂന്ന് ഓക്കെ വന്നുള്ളൂ. ആകെ ബാക്കിയുള്ളവരൊക്കെ ഉറങ്ങിയിരിക്കുവാണോ? നിങ്ങൾ ഉറക്കം തൂങ്ങിയിരിക്കുവാണെന്നുള്ള പരീക്ഷിക്കേണ്ടത്. അതാ ഇടയ്ക്ക് ഓക്കെ അടിക്കാൻ പറയുന്നു. ബാക്കിയുള്ളവർ ഓക്കെ അടിച്ചങ്ങ് ഇടുക, ഞാൻ അടുത്ത ടോപ്പിക് എടുത്തിടാം. സോ നെക്സ്റ്റ് ഈസ് വി ഹാവ് എ സീരീസ് ഓഫ് വെയിൻസ് ഫിക്സ്ഡ് ഓൺ ഓൺ എ വീൽ വെയർ ദി വീൽസ് ആർ ഓർ വെയിൻസ് ആർ ബി കോൾഡ് റേഡിയൽ വെയിൻസ്. ഇത് നോക്കാം, ഇതിന്റെ വ്യത്യാസം എന്നുള്ളത് നോക്കാം. അനദർ ഡിഫറൻസ് ഈസ് ഹിയർ ദ ഫ്ലൂയിഡ് എൻറ്റർ വൺ എൻഡ് ആൻഡ് ലീവ്സ് ദി അതർ എൻഡ്. ഒരു സിംഗിൾ വെയിന്റെ കേസ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുള്ള വെലോസിറ്റി ട്രയാംഗിൾ ഒക്കെ വരച്ചു തന്നിട്ടുള്ളതാ. സോ യു ഡ്രോ ദി ജോമെട്രി വാട്ട് യു ക്യാൻ സീ ഓൺ ദി സ്ലൈഡ്. ഒരു വീലിന്റെ റേഡിയൽ റേഡിയൽ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ രണ്ടും രണ്ട് റേഡിയൽ ഡിസ്റ്റൻസിലാണ്. റൊട്ടേറ്റിംഗ് വീലിന്റെ ദ വെയിൻസ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദി ഫ്ലൂയിഡ് എൻറ്റർ ഇൻ റേഡിയൽ ഡയറക്ഷൻ. ഒരു ടിപ്പിൽ എൻറ്റർ ചെയ്ത് മറ്റേ ടിപ്പിൽ എക്സിറ്റ് ചെയ്യുമ്പോൾ രണ്ടും രണ്ട് റേഡിയൽ ഡിസ്റ്റൻസ് ആണ്. രണ്ടും രണ്ട് സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആർ വൺ ആർ ടു എന്ന് പറഞ്ഞു ഇന്നർ ടിപ്പും ഔട്ടർ ടിപ്പും. സോ ബേസ്ഡ് ഓൺ ദിസ് ആക്ച്വലി നമ്മൾ റിയാക്ഷൻ ടർബൈൻസ് ഒക്കെ പറയുമ്പോൾ, റേഡിയൽ ഫ്ലോ ടർബൈൻസ് പറയുമ്പോൾ, വിൽ ബി ഡിഫൈനിങ് ടു ടൈപ്സ് ഓഫ് റേഡിയൽ ടർബൈൻ. വൺ ഇൻവേർട്ട് ഫ്ലോ ടർബൈൻസ്, ഔട്ട്വേർഡ് ഫ്ലോ ടർബൈൻസ്. ഞാൻ നേരത്തെ ഫസ്റ്റ് തിയറി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ലെക്ചർ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അത് റേഡിയൽ ഫ്ലോ ടർബൈൻസ്, ഇൻവേർട്ട് ഫ്ലോ, ഔട്ട്വേർഡ് ഫ്ലോ എന്നുള്ള ക്ലാസിഫിക്കേഷൻസ് വരും. ഇൻവേർട്ട് ഫ്ലോ എന്ന് പറയുന്നത് ഇന്നർ ടിപ്പിൽ
സോറി ഔട്ടർ ടിപ്പില് എൻ്റർ ചെയ്തിട്ട് അപ്പൊ ഇവിടെ ആണെങ്കിൽ ഔട്ടർ ടിപ്പ് എന്ന് പറയുന്ന ആർ വൺ കാണിച്ചിട്ടുണ്ട്, ആർ വൺ റേഡിയൽ ഡിസ്റ്റൻസിലാണ്. ഔട്ടർ എൻഡിൽ എൻട്രി പോയിന്റ് വരും, സെക്കൻഡ് ഇന്നർ ഇന്നർ എൻഡ് എന്ന് പറയുന്നത് അതിന്റെ എക്സിറ്റ് ടിപ്പ് വരും, അതാണ് ഇൻവേർട്ട്. അത് പുറത്ത് ഔട്ടർ സർഫസിൽ എൻട്രി ചെയ്തിട്ട് അകത്തേക്ക് ഫ്ലോ ചെയ്യുന്നതാണ് ഇൻവേർട്ട് ഫ്ലോ. തിരിച്ച് സെന്ററിൽ അതായത് ഇന്നർ ടിപ്പിൽ എൻട്രി വന്നിട്ട് ഔട്ട്വേർഡ് ടിപ്പില് ഔട്ടർ ടിപ്പില് എക്സിറ്റ് വരുന്നതാണ് ഔട്ട്വേർഡ് ഫ്ലോ ടർബൈൻസ് എന്ന് പറയുന്നത്. ഇവിടെ രണ്ടും രണ്ട് റേഡിയൽ ഡിസ്റ്റൻസ്, ഇത് രണ്ടും കൂടാതെ ആക്സിൽ ഫ്ലോ ടർബൈൻസ് വരും. ആക്സിൽ ഫ്ലോ ടർബൈൻസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആക്സിൽ ഡയറക്ഷനിലാണ്. അപ്പൊ എല്ലാ ഇന്നർ ഇന്നർ ആയാലും എക്സിറ്റ് ആയാലും ഒരേ റേഡിയൽ ഡിസ്റ്റൻസിലായിരിക്കും ആക്സിൽ ഫ്ലോ ആക്സിൽ ഫ്ലോ മെഷീൻസിൽ. ഇവിടെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ഒരു റേഡിയൽ ഫ്ലോയുടെ റണ്ണറിന്റെ ഒരു പാർട്ടിന്റെ ഒരു പാർട്ടാണ് കാണിച്ചിരിക്കുന്നത്. യു ഹാവ് യു ക്യാൻ സീ എ നമ്പർ ഓഫ് വെയിൻസ് ആർ ഫിക്സ്. ആ ഡയഗ്രാം ഒന്ന് വരച്ചെടുക്കുക നിങ്ങൾ. ഈ വെലോസിറ്റി ട്രയാംഗിൾ ഒക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്, അതുകൊണ്ട് പുതിയ ഒരു സംഭവമല്ല. നൊട്ടേഷൻസിൽ ആകെ ഒരു പുതിയ നൊട്ടേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ഒമേഗ. ഒമേഗ പുതിയ നൊട്ടേഷൻസ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ സ്പീഡ്. റൊട്ടേറ്റിംഗ് വീൽ ആകുമ്പോൾ അതിന് ഒരു ആംഗുലാർ വെലോസിറ്റി കാണും, ഒരു ആംഗുലാർ സ്പീഡ് കാണും, അതാണ് ഒമേഗ. ആർ വൺ എന്ന് പറയുന്നതിന്റെ ഇന്നർ ഔട്ടർ റേഡിയസ്, ആർ ടു എന്ന് പറയുന്ന ഇന്നർ റേഡിയസ്. മറ്റു നൊട്ടേഷൻസ് എല്ലാം തന്നെ നമ്മൾ കഴിഞ്ഞ സിംഗിൾ വേവിന്റെ കേസിൽ പറഞ്ഞിട്ടുണ്ട്. വി വൺ, വി ആർ വൺ, വി ഡബ്ല്യു വൺ, വി എഫ് വൺ, ആൽഫ, തീറ്റ, ബീറ്റ ആൻഡ് ഫൈ. ഡയഗ്രം വരച്ചെടുത്തു കഴിഞ്ഞാൽ പറയണം കേട്ടോ. മ്യൂട്ട് ചെയ്ത് പറയണം കേട്ടോ, ഞാൻ സ്ലൈഡാണ് നോക്കുന്നത്, മെസ്സേജ് വിൻഡോ എന്റെ മുമ്പിലില്ല. ഇഫ് യു ഹാവ് കംപ്ലീറ്റഡ് ദ ഡയഗ്രാം ഐ ക്യാൻ എക്സ്പ്ലെയിൻ. Okay, no response. ലൂസിറ്റി ട്രയാംഗിൾസ് സെപ്പറേറ്റ് ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അത് അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എല്ലാം ഫെമിലിയർ ആണെന്ന് വിചാരിക്കുന്നു ടേംസ് എല്ലാം തന്നെ. ആകെ അവിടെ യു വൺ യു ടു എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്, അതെന്താണെന്ന് പറയാം. യു വൺ എന്ന് പറയുന്നത് യു നൊട്ടേഷൻ എന്ന് പറയുന്നത് അതിന്റെ ടാൻജൻഷ്യൽ സ്പീഡാണ്, പ്ലേറ്റ് മൂവ് ചെയ്യുന്ന സ്പീഡാണ്, വെയിൻ മൂവ് ചെയ്യുന്ന സ്പീഡാണ്. രണ്ട് ടിപ്പിൽ രണ്ട് സ്പീഡ് കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ, എന്തുകൊണ്ടാണെന്നുള്ളത് പറയാം. ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഞാൻ, എന്നാലും ഒന്നുകൂടെ അതിന്റെ ഇക്വേഷൻസ് വെച്ചിട്ടൊന്നുകൂടെ പറയാം. വരച്ചു കഴിഞ്ഞോ? ഓക്കെ. അപ്പൊ അതില് അവിടെ ആകെ ഉള്ളത് ഒരു വ്യത്യാസം എന്ന് പറയുന്നത് യു നമ്മൾ കഴിഞ്ഞ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് തോന്നുന്നു, ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. യു എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? പ്ലേറ്റിന്റെ സ്പീഡാണ്, പ്ലേറ്റ് മൂവ് ചെയ്യുന്ന സ്പീഡാണ്. പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ പെയിൻ,
നമ്മൾ കർവ് വേൻ ഇവിടെ കാണിച്ചിരിക്കുന്നത് ദാറ്റ് യു നമ്മുടെ അതിന്റെ ഇക്വേഷൻ എപ്പോഴും കഴിയുന്നത് ചില പൈ ഡി എൻ ബൈ സിക്സ്റ്റി ഇതാണ് ഈ ഇക്വേഷൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇവിടെയും പഠിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ ഡി എന്ന് പറയുന്ന ഡയമീറ്റർ, എൻ എന്ന് പറയുന്ന വീലിന്റെ ആർ പി എം റൊട്ടേഷൻ സ്പീഡ്, ഇത് രണ്ടുമാണ് ഡി ഡയമീറ്റർ എൻ ആർ പി എം നമ്പർ ഓഫ് റെവല്യൂഷൻസ് പെർ മിനിറ്റ്. ഈ ഡി റേഡിയസ് എന്ന് പറയുമ്പോൾ ഡി ഇസ് ഡയമീറ്റർ ആൻഡ് റേഡിയസ് ഡി ഇസ് ഈക്വൽ ടു ടു ആർ. യു വൺ എന്ന് പറയുന്നത് യു വൺ എന്ന് പറയുന്നത് എന്താണ് പൈ ഡി വൺ എൻ ബൈ സിക്സ്റ്റി. യു ടു എന്ന് പറയുന്നത് പൈ ഡി ടു എൻ ബൈ സിക്സ്റ്റി. ഇനി ഒമേഗ എന്ന് പറയുന്നത് എന്താണ് ഒമേഗ ഹൗ ഡു ഹൗ ഡു ഒമേഗ. ഇവിടെ നോക്കുക ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ ആംഗുലർ സ്പീഡും ലീനിയർ സ്പീഡും നമ്മൾ റിലേറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കിയാൽ യു ഈസ് ഒമേഗ ആർ. യു എന്ന് പറയുന്നത് ഒമേഗ ആർ ഇത് അങ്ങിട്ടാലും മതി. യു ഈക്വൽ ടു നമുക്ക് യു എന്ന് പറയുന്നത് എന്താണ് ടു പൈ ഡി ഡി എന്ന് പറയുന്നത് ടു ആർ ഇട്ട് കഴിഞ്ഞാൽ ടു പൈ ആർ എൻ ബൈ സിക്സ്റ്റി. എന്തായിരിക്കും ഒമേഗ എന്ന് പറയുന്നത് ഒമേഗ റൊട്ടേഷൻ സ്പീഡും തമ്മിൽ റിലേറ്റ് ചെയ്യും. ഒമേഗ വിൽ ബി കമ്പയർ ചെയ്താൽ അങ്ങനെ കിട്ടും ഒമേഗ വിൽ ബി ഈക്വൽ ടു ടു പൈ എൻ ബൈ സിക്സ്റ്റി. അപ്പൊ റൊട്ടേഷൻ സ്പീഡ് കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് അതിന്റെ ആംഗുലർ സ്പീഡ് റേഡിയൻ പെർ സെക്കൻഡിലുള്ള യൂണിറ്റിലുള്ള ഇത് കണ്ടുപിടിക്കാൻ പറ്റും. ഒമേഗ ഈക്വൽ ടു ടു പൈ എൻ ബൈ സിക്സ്റ്റി. അതായത് മീനിങ് എന്താണ് ഈ ടാൻജൻഷ്യൽ സ്പീഡ് എന്ന് പറയുന്നത് യു ഈസ് ഫങ്ഷൻ ഓഫ് റേഡി ആർ അല്ലേ. ഒമേഗ ടു പൈ എൻ ബൈ സിക്സ്റ്റി എന്ന് പറയുന്നത് എന്ന് വീല് റൊട്ടേറ്റ് ചെയ്യുന്ന ഒരു ആർ പി ഉണ്ടാവുള്ളൂ. എന്ന് കോൺസ്റ്റന്റ് ആണ്, അപ്പൊ ഒമേഗ കോൺസ്റ്റന്റ് ആയിരിക്കും. വീലിന്റെ റൊട്ടേറ്റിംഗ് സ്പീഡാണ്, ആംഗുലർ സ്പീഡാണ്. ലീനിയർ സ്പീഡ് എന്ന് പറയുന്നത് എന്തിന്റെ ഫങ്ഷൻ ആണ്, റേഡിയൽ ഡിസ്റ്റൻസിനനുസരിച്ചിട്ട് മാറും. അതായത് ഇന്നർ ടിപ്പിലെ സ്പീഡ് ആയിരിക്കത്തില്ല. അതായത് ഈ പോയിന്റിലെ ബി, ഇപ്പൊ ഇവിടെ ഈ ഇവിടെ വെലോസിറ്റി ട്രയാംഗിൾ കാണിച്ചിരിക്കുന്ന രണ്ട് ടിപ്പ് എന്ന് പറയുന്നത് ബിയും ബി ഡാഷും ആണ്. ഇന്നർ ടിപ്പിലെ സ്പീഡ് ആയിരിക്കത്തില്ല ഔട്ടർ ടിപ്പ്, കാരണം ഇന്നർ ടിപ്പ് എന്ന് പറയുന്ന ആറിന്റെ വാല്യൂ കുറവാണ്, ആർ ടു റേഡിയസ് കുറവാണ്, ഔട്ടർ റേഡിയസ് ആണ് കൂടുതൽ. സോ ഔട്ടർ ടിപ്പിൽ കൂടുതൽ സ്പീഡും ഇന്നർ ടിപ്പിൽ കുറവ് സ്പീഡും ആയിരിക്കും. അതാണ് യു വൺ യു ടു എന്ന് പറയുന്നത്. ഇനി ആക്സിയൽ ഫ്ലോ മെഷീൻസ് ആണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു എന്താണ്, ഇതിപ്പോ റേഡിയൽ ഫ്ലോ മെഷീന്റെ കേസാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അതാ റേഡിയലി കർവ്ഡ് വെയിൻസ് എന്ന് പറയുന്നത്, റേഡിയലി റേഡിയൽ വെയിൻസ് ആണ് ഞാൻ അടിച്ചത്. ആക്സിയൽ മെഷീൻസിലാണെങ്കിൽ ഈ ഇതിന്റെ എൻട്രി എന്ന് പറയുന്നത് ഫ്ലോ ഈ നമ്മൾ കാണിച്ചിരിക്കുന്ന ഇതിന്റെ ആക്സിസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്സിസിന് പാരലൽ ആയിട്ടുള്ള ഡയറക്ഷനിലാണ്. അവിടെ രണ്ട് എൻഡും രണ്ട് വെയിൻസിന്റെ രണ്ട് എൻഡും എന്ന് പറയുന്നത് എന്തായിരിക്കും, ദേ വിൽ ബി അറ്റ് ദി സെയിം ഡിസ്റ്റൻസ് ഫ്രം ദി സെന്റർ. ഈ സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസിന് വ്യത്യാസം ഉണ്ടാവില്ല. അപ്പൊ ആ ആക്സിൽ ഫ്ലോ മെഷീൻസിന്റെ കേസിൽ കേട്ടോ, ആക്സിൽ ഫ്ലോ ടർബൈൻ ആയാലും ആക്സിൽ ഫ്ലോ കമ്പ്രസർ ആയാലും യു നമുക്ക് സെയിം ആയിട്ട് എടുക്കാം, യു വൺ യു ടു സെയിം ആയിട്ട് എടുക്കാം. റേഡിയൽ ഫ്ലോ മെഷീൻസിന്റെ കേസിൽ മാത്രമേ ഉള്ളൂ ഈ രീതിയിൽ. അതുകൊണ്ടാണ് ഇമ്പാക്ട് ഓഫ് ജെറ്റ് പറഞ്ഞിരിക്കുന്നത്, ജെറ്റ് ഓഫ് ജെറ്റ് ഓൺ സീരീസ് ഓഫ് റേഡിയൽ വെയിൻസ് കവർഡ് ആണ് മൗണ്ടഡ് ആണ് റൊട്ടേഷൻസ് ആർ വൺ ആർ ടു ഒമേഗ എന്താന്നുള്ള ക്ലാരിറ്റി വന്നു വിചാരിക്കുന്നു. ഇനി അതിന്റെ ഇക്വേഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ എന്തായിരുന്നു സിംഗിൾ വെയിന്റെ കേസിലുള്ള ഇക്വേഷൻ എന്ന് ഓർത്ത് പറയാവോ, ഫോഴ്സിന്റെ ഇക്വേഷൻ എന്തായിരുന്നു സിംഗിൾ കർവ്ഡ് വെയിൻ എൻഡിൽ സ്ട്രൈക്ക് ചെയ്യുന്നതിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ഹലോ കുറച്ച് നോക്കിട്ട് പറയൂ. ഉണ്ടോ അപ്പുറത്ത്? ഹലോ സിംഗിൾ വെയിന്റെ കേസിൽ എന്തായിരുന്നു വ്യത്യാസം? ഇഫ് യു ഹാവ് എ സിംഗിൾ കർവ്ഡ് വെയിൻ ഇസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി യു വെലോസിറ്റി വി മറ്റേ എന്തിലെ
It is V1. हेलो टॉम सी हम्म रो ये वी स्क्वायर को स्क्वायर थीटा हम्म ला रो ए वी स्क्वायर को स्क्वायर थी थे ले ला അല്ലല്ലോ മൂവിങ് കർവ്ഡ് വേൻ ആണ് മൂവിങ് വേൻ ആണ് എൻഡിലെ നമ്മൾ ഏറ്റവും അവസാനം പറഞ്ഞു വെലോസിറ്റി ട്രയാംഗിൾസ് ഒക്കെ വെച്ചിട്ട് ഇതൊക്കെ കേട്ടാണ് റോ എ വി ആർ വൺ ആ റോ എ വി ആർ വൺ അതായത് വരുന്നത് ഇക്വേഷൻ ഇതായിരുന്നു റോ എ ജനറൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ നമ്മള് മൂന്ന് കേസ് പറഞ്ഞു അവിടെ അതായത് ബീറ്റ വാല്യൂ ബീറ്റ എന്ന് പറയുന്നത് ബീറ്റ എന്ന് പറയുന്നതാണ് എക്സിറ്റിലെ ബ്ലേഡ് ആംഗിൾ വാല്യൂ മൂന്ന് കേസ് വെച്ച് അതിനെ ബേസ് ചെയ്ത് മൂന്ന് കേസ് ഒന്ന് അക്യൂട്ട് ആംഗിള് പിന്നെ ഒക്യൂസ് ആംഗിള് പിന്നെ ബീറ്റ 90 ഡിഗ്രി ഈ മൂന്ന് കേസ് നമ്മൾ പറഞ്ഞതാണ് മൂന്ന് കേസും വരുന്ന രീതിയിൽ ഇക്വേഷൻ ഏതായിരുന്നു എഫ് എക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് റോ എ വി ആർ പിന്നെ വി ഡബ്ല്യു വൺ പ്ലസ് ഓർ മൈനസ് വി ഡബ്ല്യു ടു ഇതാണ് നമ്മൾ ഇവിടെ റോ എ വി ആർ എന്ന് പറയുന്നത് എന്തായിരുന്നു റോ എ വി ആർ എന്ന് പറയുന്നത് ആക്ച്വൽ ക്വാണ്ടിറ്റി സിംഗിൾ വെയിനിന്റെ കേസിലെ ആക്ച്വൽ ക്വാണ്ടിറ്റി ദാറ്റ് ഈസ് സ്ട്രൈക്കിംഗ് ദ വെയിൻ വി ആർ എന്ന് പറയുന്നത് റിലേറ്റീവ് വെലോസിറ്റി റിലേറ്റീവ് വെലോസിറ്റി നമ്മൾ വി ആർ വി മൈനസ് യു എഴുതാത്തതിന്റെ കാരണം ഇവിടെ വെക്ടോറിയൽ സം ആണ് ഇവിടെ നമ്മൾ ഈ കേസിൽ എങ്ങനെയാണ് സോ ദിസ് ഈസ് വി വൺ ഈ വി വൺ ഹൊറിസോണ്ടോട്ട് ഇംഗ്ലീഷ് ആൽഫ വി ഹാവ് യു So this is U1, where U1, then this inclination is alpha, this is theta, theta, this is relative velocity. This is vector v, absolute velocity V1, U1 is horizontal vector, this line is vector, U1 represents U1, the crossing side, triangle is crossing side, this is VR, this is total velocity. ഇതെന്ന് പറയുന്നത് വി വൺ വി ഡബ്ല്യു വൺ അബ്സലൂട്ട് വെലോസിറ്റിയുടെ ഹൊറിസോണ്ടൽ കമ്പോണന്റ് ഇത് വി എഫ് വൺ ഇതാണ് ആ ഡയഗ്രത്തിലുള്ളത് അപ്പൊ ഈ ഇതിനു മുമ്പ് പറഞ്ഞ കേസിലുള്ള അതേ ലോജിക്ക് തന്നെ ഇവിടെയും പറയാം എന്താണ് വി ഹാവ് എ നമ്പർ ഓഫ് വെയിൻസ് ദ ടോട്ടൽ ക്വാണ്ടിറ്റി ദാറ്റ് വിൽ ബി സ്ട്രൈക്കിംഗ് ഈസ് നോട്ട് റോ എ വി ആർ എന്താണ് എം എം എന്ന് പറയുന്ന റോ എ ഇൻറ്റു വി വൺ അതായത് ടോട്ടൽ ക്വാണ്ടിറ്റി എന്താണോ ജെറ്റിൽ നിന്ന് വരുന്നത് അതിന്റെ നോസിലിൽ നിന്ന് വരുന്ന വെലോസിറ്റി ടോട്ടൽ വെലോസിറ്റി എന്താണ് അബ്സലൂട്ട് വെലോസിറ്റി എന്താണോ ദറ്റ് എൻറ്റയർ ക്വാണ്ടിറ്റി വിൽ ബി യൂട്ടിലൈസ്ഡ് ഇൻ ദി എൻറ്റയർ ക്വാണ്ടിറ്റി വിൽ ബി സ്ട്രൈക്കിംഗ് ദി വീൽ ദ ടോട്ടൽ ക്വാണ്ടിറ്റി ദറ്റ് ആക്ച്വലി റീച്ചിങ് ദ സർഫസ് വിൽ ബി റോ എ വി ആർ എന്ന് പകരം റോ എ എഫക്സിന്റെ വാല്യൂ നമുക്ക് ഇപ്പൊ എന്ത് എഴുതാം റോ എ വി വൺ ഇത് ഇൻറ്റു ഫൈനൽ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും എന്താണ് വി ഡബ്ല്യു വൺ പ്ലസ് ഓർ മൈനസ് വി ഡബ്ല്യു ടു ദിസ് വിൽ ബി ദി സോ ദിസ് ഇസ് ദി എഫക്സ് ദ കേസ് ഓഫ് സീരീസ് ഓഫ് വെയിൻസ് ഇത് സിംഗിൾ വെയിന്റെ കേസിൽ ഇത് സിംഗിൾ വെയിൻ ദിസ് ഈസ് ഫോർ സീരീസ് സീരീസ് ഓഫ് വെയിൻസ് ഓ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ ഇവിടെ വി ഡബ്ല്യു വൺ പ്ലസ് പ്ലസും മൈനസും വരുന്ന ഏത് കേസാണോ പ്ലസ് വരുന്ന ഏത് കേസാ വി ഡബ്ല്യു വൺ പ്ലസ് വി ഡബ്ല്യു ടു വരുന്ന ഏത് കേസാ ബീറ്റ ബീറ്റയുടെ ഏത് കേസാ ഇവിടെ ബീറ്റ എന്ന് പറയുന്ന ഏതാ ഈ ആംഗിള് ഇവിടെയുള്ള ഈ ആംഗിള് ഈ കാണിച്ചിരിക്കുന്ന ആംഗിള് ഇത് ബീറ്റ ബീറ്റ മൂന്ന് ഡിഫറെന്റ് കേസസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് ഇവിടെ വേണ്ടിയിരിക്കാൻ ഞാൻ So these are the three cases.
So the beta, the acute angle. Here this case is beta is. Theta less than 90 degree. And other two cases are there, here beta equal to 90 degree. And here you can see this angle. One of the cases of beta greater than 90 degree. The moon cases in so other case la edukumbalandayirikum beta less than 90 degree lana namala adhyatha case irna BW1 plus BW2. സെക്കൻഡ് കേസിൽ ബീറ്റ 90 വരുമ്പോൾ എന്തായിരിക്കും? എന്തായിരുന്നു? ദെൻ ബീറ്റ ഈക്വൽ ടു 90. വാട്ട് വാസ് ദി കണ്ടീഷൻ ദാറ്റ് യു ഗോട്ട്? ബീറ്റ 90 കേസിൽ VW2 equal to 0. വേൾഡ് കമ്പോണന്റ് എക്സിറ്റിലെ വേൾഡ് കമ്പോണന്റ് സീറോ, VW2 സീറോ. ആൻഡ് ഫോർ ദി തേർഡ് കേസ് ഒബ്ട്യൂസ് ആംഗിൾ വരുമ്പോൾ VW1 മൈനസ് VW2. അത് മൂന്നും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് ജനറൽ കേസ് ആയിട്ട് യു കൻ സേ റോ എ വി വൺ വി ഡബ്ല്യു വൺ പ്ലസ് ഓർ മൈനസ് വി ഡബ്ല്യു ടു. അതിന്റെ റിവേഴ്സൺ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ്, ഈ അതേ രീതിയിൽ തന്നെയാണ്. ഇവിടെ ലീനിയർ മൊമെന്റം ഡിഫൈൻ ചെയ്ത് ആംഗുലർ മൊമെന്റം കാണിച്ചിട്ടുണ്ട്. ആംഗുലർ മൊമെന്റം എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ മൊമെന്റം ഇൻ ടു റേഡിയൽ ഡിസ്റ്റൻസ്. ഇവിടെ നോക്കുക, മൊമെന്റം ഇന്റർലെ മൊമെന്റം എന്ന് പറഞ്ഞാൽ റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ. VW1 ആണ് അവിടുത്തെ ട്രാൻസിഷൻ സ്പീഡ്, വേൾഡ് സ്പീഡ്, ജെറ്റിന്റെ ഡയറക്ഷനുള്ള സ്പീഡ്. സോ ഇറ്റ് ഈസ് റോ എ വി വൺ. എക്സിറ്റ് വരുമ്പോൾ റോ എ വി വൺ ഇൻറ്റു മൈനസ് വി ഡബ്ല്യു ടു, ബിക്കോസ് ജെറ്റിന്റെ ഡയറക്ഷൻ ഡിഫ്ലക്ഷൻ വരുന്നുണ്ട്, നെഗറ്റീവ് ഡയറക്ഷനിലോട്ടാണ് പോകുന്നത്. സോ മൈനസ് വി ഡബ്ല്യു ടു വരും അവിടെ. സോ ദിസ് ഇപ്പൊ ആദ്യത്തെ രണ്ട് ഇക്വേഷൻസ് ലീനിയർ മൊമെന്റം ആണ്. ആംഗുലർ മൊമെന്റം എങ്ങനെ കാണാം? ദാറ്റ് മൾട്ടിപ്ലൈഡ് ബൈ ലീനിയർ മൊമെന്റം ഇൻറ്റു റേഡിയൽ ഡിസ്റ്റൻസ്. So rho a v1 v w1 into r1 ഇത് ആംഗുലർ മൊമെന്റം ആയി, ഇൻലെറ്റിലെ എക്സിറ്റിലെ റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു ടു ആർ ടു. ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ട്. ആംഗുലർ മൊമെന്റം കണ്ടതിന്റെ കാര്യം വെച്ചാൽ ടോർക്ക് കാണാനായിട്ട്, ടോർക്ക് എന്ന് പറയുന്നത് എന്താണ്? ടോർക്ക് എന്ന് പറയുന്നത് ദിസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം. നമുക്കിവിടെ ടോർക്ക് കാണാം. ടോർക്ക് കാണാനായിട്ട് ആംഗുലർ മൊമെന്റത്തിന്റെ ഡിഫറൻസ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലർ മൊമെന്റം എടുത്ത് ടോർക്ക് ആയി. സോ ദിസ് ഇസ് ദി ടോർക്ക്. Rho A V1 VW1 R1 plus VW2 R2. This is the torque equation. You have the torque equation. Torque kitti kaniya namukku adinna work done per second kaanam. Torque into angular velocity will give you the work done. Ivide rendu rendu speed യു വൺ യു ടു ഉള്ളതുകൊണ്ട് ഈ രീതിയിൽ അങ്ങ് ഡിറൈവ് ചെയ്തിട്ടേ ഉള്ളൂ. ഇപ്പൊ ടി എന്ന് പറഞ്ഞാൽ ടോർക്ക് ഇൻ ടു ആംഗുലാർ വെലോസിറ്റി, ആംഗുലാർ സ്പീഡ് ഈസ് ഒമേഗ. ഇപ്പൊ ടി ഇൻറ്റു ഒമേഗ ഗീവ്സ് ദി വർക്ക് ഡൺ പെർ സെക്കൻഡ് ഈസ് ദി പവർ. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷൻസ് തന്നെ കിട്ടും. റോ എ, സോ വാട്ട് വി ഹാവ് ഈസ് വർക്ക് ഡൺ പെർ സെക്കൻഡ് ഓർ പവർ ട്രാൻസ്ഫേർഡ് ഈസ് റോ എ വി വൺ വി ഡബ്ല്യു വൺ യു വൺ പ്ലസ് വി ഡബ്ല്യു ടു യു ടു. ആകെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ നേരത്തെ സിംഗിൾ ഫേസിന്റെ കേസിൽ നമ്മൾ ഒരു അസംപ്ഷൻ എടുത്ത യു വൺ ഈക്വൽ ടു യു ടു യു ഇട്ട് കഴിയുമ്പോൾ അതേ ഇക്വേഷൻ തന്നെ ഇവിടെ ഇവിടെ വരുന്നത് റോ എ വി വൺ ഇൻ ടു വി ഡബ്ല്യു വൺ പ്ലസ് ഓർ മൈനസ് വി ഡബ്ല്യു ടു ഇൻ ടു യു യു വൺ യു ടു സെയിം ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഓരോ അകത്ത് എടുത്തു കഴിയുമ്പോൾ വി ഡബ്ല്യു വൺ ഇൻ ടു യു വൺ പ്ലസ് പ്ലസ് ഓർ മൈനസ് വി ഡബ്ല്യു ടു ഇൻ ടു യു ടു, അതാത് ടിപ്പിലുള്ള സ്പീഡ് കൺസിഡർ ചെയ്യേണ്ടി വരും. റോ എ വി വൺ അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇനി മൂന്ന് കേസസ് അവിടെ പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇവിടെ നോക്കുക, ഫസ്റ്റ് കേസിൽ പ്ലസ് വരുന്നത് ഇത് ബീറ്റ, ഇവിടെ ഫസ്റ്റ് കേസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബീറ്റ ലെസ് ദാൻ 90. ഈ ഇക്വേഷൻ എന്ന് പറഞ്ഞ ബീറ്റ ലെസ് ദാൻ 90 കേസിലുള്ളത്. ഇനി മൈനസ് മൈനസ് ആയി വരുന്നത് ബീറ്റ ഒപ്റ്റീസ് വരുമ്പോൾ, ബീറ്റ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി വരുമ്പോൾ. ഇനി മൂന്നാമത്തെ കേസ് പറയുന്നത് ബീറ്റ എന്തായിരിക്കും? ബി ഡബ്ല്യു ടു സീറോ ആണ്. അത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. സോ ഇൻ ജനറൽ വി ക്യാൻ സേ റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ യു വൺ പ്ലസ് ഓർ മൈനസ് വി ഡബ്ല്യു ടു ഇൻറ്റു യു ടു. ഇത് സെയിം ഇക്വേഷൻ ആണ്. ഒത്തിരിക്കാൻ വ്യത്യാസം ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഈ മാസ് ക്വാണ്ടിറ്റി മാറില്ല ഇക്വേഷനിൽ. ഇവിടെ നോക്കുക, ഇവിടെ റോ എ വി വൺ ആയിരുന്നു, സിംഗിൾ വെയിൻ ആണെങ്കിൽ റോ എ വി ആർ വൺ ആവും. അത്രയേ ഉള്ളൂ വ്യത്യാസം വരുന്നത്.
ഇതുകൂടി പറഞ്ഞിട്ട് അങ്ങ് നിർത്താം. സോ ദിസ് ഈസ് ദി എഫിഷ്യൻസി, എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, വർക്ക് ഡൺ പെർ സെക്കൻഡ് പവർ ട്രാൻസ്ഫേർഡ് ബൈ കൈനറ്റിക് എനർജി. സോ യു സബ്സ്റ്റിറ്റ്യൂട്ട് ദി എഫിഷ്യൻസി ഇക്വേഷൻ റോ എ വി വൺ വി ഡബ്ല്യു വൺ ഇൻ ടു യു വൺ പ്ലസ് ഓർ മൈനസ് വി ഡബ്ല്യു ടു യു ടു ബൈ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് സെയിം ഹാഫ് എം ബി സ്ക്വയർ, എം ഈസ് റോ എ വി വൺ, ജെറ്റിന്റെ നോസിലിന്റെ എക്സിറ്റ് ചെയ്യുന്ന വെലോ ടോട്ടൽ ക്വാണ്ടിറ്റി ഹാഫ് റോ എ വി വൺ ഇൻറ്റു വി വൺ സ്ക്വയർ. സോ ദിസ് ഗിവ് ദി ഇക്വേഷൻ ഫോർ ദി കൈനറ്റിക് എനർജി ഓഫ് ദി, സോറി, ദി എഫിഷ്യൻസി ഓഫ് ദി സിസ്റ്റം. ഓക്കെ, നൗ അനദർ എക്സ്പ്രഷൻ ഫോർ ദി എഫിഷ്യൻസി ഈസ് യു കൻ ആൾസോ റൈറ്റ് ദിസ് ഇക്വേഷൻ എന്ന് വെച്ചാൽ നമ്മൾ പവറിന്റെ ഒരു ഇക്വേഷൻ എഴുതി അതേ പവറിന്റെ ഇക്വേഷൻ തന്നെ വർക്ക് ഡൺ പെർ സെക്കൻഡ് തന്നെ വേറൊരു എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജിയുടെ ചേഞ്ച് ആയിട്ടും, അതായത് നമുക്ക് ഫ്രിക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ, ഇഫ് യു അസ്യൂം ദാറ്റ് ദർ ആർ നോ ലോസസ്, അസംഷൻ എന്ന് പറയുന്നത്, ഇതിന്റെ അസംഷൻ എന്ന് പറയുന്നത് വി ആർ അസ്യൂമിങ് ദാറ്റ് നോ ലോസസ്, അസ്യൂം നോ ലോസസ്, ഫ്രിക്ഷൻ ഇല്ലെങ്കിൽ വർക്ക് ഡൺ പെർ സെക്കൻഡ് ഇസ് ആൾസോ ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓഫ് ജെറ്റ് എൻട്രിങ് ആൻഡ് ലീവിംഗ് ദ വെയിൻ. അപ്പൊ അത് വേറൊരു എക്സ്പ്രഷൻ ആയിട്ട് എടുത്തിട്ടുണ്ട് നിങ്ങളിവിടെ. ഇവിടെ നോക്കുക, യു ക്യാൻ ആൾസോ റൈറ്റ് പവർ ട്രാൻസ്ഫേർഡ് ഓർ വർക്ക് ഡൺ പെർ സെക്കൻഡ് ആസ് ഈക്വൽ ടു എന്താണ് ഹാഫ് എം ബി വൺ സ്ക്വയർ എന്ന് പറയുന്നത് ഇൻലെറ്റിലെ കൈനറ്റിക് എനർജി, ഹാഫ് എം ബി ടു സ്ക്വയർ എന്ന് പറയുന്നത് എക്സിറ്റിലെ കൈനറ്റിക് എനർജി. സോ ദിസ് ഈസ് ആൾസോ ഈക്വൽ ടു എന്താണ് നേരത്തെ എഴുതിയ റോ എ വി വൺ വി ഡബ്ല്യു വൺ യു വൺ പ്ലസ് ഓർ മൈനസ് വി ഡബ്ല്യു ടു യു ടു. ഇത് രണ്ട് ഈക്വൽ ആണെന്ന് പറയുന്നത് വെച്ചാൽ ഫ്രിക്ഷൻ ഇല്ലാത്ത കേസിലാണ്. അതായത് ഇഫ് വി അസ്യൂം ദാറ്റ് ദർ ആർ നോ ലോസസ്, ഐഡിയൽ കേസ് ആണെന്നുണ്ടെങ്കിൽ ദിസ് ഈസ് ആൾസോ ഈക്വൽ ടു ദ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ആ എക്സ്പ്രഷൻ ഇട്ടിട്ട് വേറൊരു ഫോമില് എഫിഷ്യൻസി ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ. സോ ഹാഫ് റോ എ ബി വൺ സ്ക്വയർ, സോ ഇഫ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ദാറ്റ് ഫൈനലി വാട്ട് യു ഗെറ്റ് ഈസ് ഇറ്റ ഈക്വൽ ടു വൺ മൈനസ് വി ടു സ്ക്വയർ ബൈ വി വൺ സ്ക്വയർ. ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാൻ ലോസസ് ഇല്ല എന്നുള്ള അസംപ്ഷനിൽ, അതർവൈസ് ബി യൂസിങ് ദി ഫസ്റ്റ് എക്സ്പ്രഷൻ ടു ഡിഫൈൻ ദി എഫിഷ്യൻസി. ഓക്കെ, അത്രയാണ് ഇമ്പാക്ട് ഓഫ് തെറ്റി പറയാനുള്ളത്. ഇതൊരു സമ്മറിയാണ്, നിങ്ങൾക്കിത് ഓർത്തിരിക്കാൻ വേണ്ടി ഒരു സമ്മറി ടേബിൾ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് ഉള്ളവിടെ. ഇവിടെ നോക്കുക, വെർട്ടിക്കൽ നേരത്തെ നമ്മൾ ഇതുവരെ ഡിറൈവ് ചെയ്ത പറഞ്ഞ എല്ലാ ഇക്വേഷൻസും ഒരു സ്റ്റേഷനറി പ്ലേറ്റ്സിന്റെ കേസിലാണെങ്കിൽ ഈ നാല് അഞ്ച് ഡിഫറെന്റ് കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ ഫ്ലാറ്റ് പ്ലേസ്, ഫ്ലാറ്റ് പ്ലേറ്റിന്റെ കേസിൽ റോ എ വി സ്ക്വയർ, ഫോഴ്സിന്റെ ഇക്വേഷൻസ് ആണ്. വർക്ക് ഡൺ ഇക്വേഷൻ കാണാനായിട്ട് വർക്ക് ഡൺ ആക്ച്വലി സീറോ ആണ്, കാരണം സ്റ്റേഷനറിയുടെ കേസിൽ എഴുതേണ്ട പറയേണ്ട കാര്യമില്ല. ഇൻക്ലൈൻ പ്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ റോ എ വി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ, കർവ്ഡ് പ്ലേറ്റ് വിത്ത് ജെറ്റ് സ്ട്രൈക്കിംഗ് അറ്റ് ദ സെന്റർ ഈസ് റോ എ വി സ്ക്വയർ വൺ പ്ലസ് കോസ് തീറ്റ. ദെൻ ഫോർത്ത് കേസ് സിമെട്രിക്കൽ വേന്റെ കേസിൽ ഒരു എൻഡിൽ എന്റർ ചെയ്യുമ്പോൾ ടു റോ എ ബി സ്ക്വയർ കോസ് തീറ്റ. വെൻ വി കൺസിഡർ അൺസിമെട്രിക്കൽ കർവ്ഡ് പ്ലേറ്റ് വി ഹാവ് ദിസ് ഇക്വേഷൻ റോ എ ബി സ്ക്വയർ ഇൻ്റു കോസ് തീറ്റ പ്ലസ് കോസ് ഫൈ. ഇത് എഫക്ട്സിന്റെ ഇക്വേഷൻ ആണ്. ഇത് ദ ഫോഴ്സ് എക്സേർട്ടഡ് ഇൻ ദി ഡയറക്ഷൻ ഓഫ് ദ ജെറ്റ്. അപ്പോൾ നമുക്ക് വർക്ക് ഡൺ കാൽക്കുലേഷനിൽ അത് മാത്രം അതിൻ്റെ ആക്യുറേഷൻ മാത്രമാണ് നമ്മൾ ഇതൊക്കെ ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. സിമിലർലി ഫോർ ദി മൂവിംഗ് ഫ്ലാറ്റ് പ്ലേറ്റ് ദീസ് എക്സ്പ്രഷൻസ് ഇത് ഇതുവരെ നമ്മൾ പറഞ്ഞ എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. മൂവിംഗ് ഫ്ലാറ്റ് പ്ലേറ്റ് കേസിൽ റോ എ വി മൈനസ് യു സ്ക്വയർ, മൂവിംഗ് ഇൻക്ലൈൻഡ് ദെൻ സീരീസ് ഓഫ് ഫ്ലാറ്റ് പ്ലേറ്റ്സ് ഇന്ന് പറഞ്ഞത് റോ എ ബി ഇൻറ്റു വി മൈനസ് യു, ദെൻ കർവ്ഡ് ഫ്ലാറ്റ് പ്ലേറ്റ് സിംഗിൾ ഫ്ലാറ്റ് പ്ലേറ്റിൻ്റെ ഇക്വേഷൻ റോ എ ബി മൈനസ് യു സ്ക്വയർ വൺ പ്ലസ് കോസ് തീറ്റ, ഇതെല്ലാം മൂവിംഗ്, ഓൾ ദീസ് ആർ ദി മൂവിംഗ് പ്ലേറ്റ്സിന്റെ കേസിലുള്ളത്. ദെൻ ഫിഫ്ത് വൺ സീരീസ് ഓഫ് അതിന്ന് പറഞ്ഞ കേസ് റോ എ ബി ഇൻറ്റു വി മൈനസ് യു വൺ പ്ലസ് കോസ് തീറ്റ. ദെൻ കർവ്ഡ് സിംഗിൾ പ്ലേറ്റ് ജെറ്റ് സ്ട്രൈക്കിംഗ് അറ്റ് ദ സെന്റർ അറ്റ് ദി എൻഡ് റോ എ വി ആർ വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് ഓർ മൈനസ് വി ഡബ്ല്യു ടു. ആൻഡ് ഇഫ് യു കൺസിഡർ സീരീസ് ഓഫ് വെയിൻസ് തേർഡ് വെയിൻസ് വിത്ത് ജെറ്റ് സ്ട്രൈക്കിംഗ് അറ്റ് വൺ ആൻഡ് ഈസ് ഇന്ന് ഇപ്പോൾ പറഞ്ഞത് റോ എ വി വൺ ഇൻറ്റു വി ഡബ്ല്യു വൺ പ്ലസ് ഓർ മൈനസ് വി ഡബ്ല്യു ടു. അഞ്ച് ആറ് കേസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. യു ഗോ ത്രൂ ദീസ് ഇക്വേഷൻസ് ഒരു ഇതിനു വേണ്ടി മാത്രം പെട്ടെന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യാനാകുമ്പോൾ റെഫർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, വിത്ത് ദാറ്റ് ഐ എം സ്റ്റോപ്പിംഗ്. യു ഹാവ് എനി ഡൗട്ട് യു ക്യാൻ ആസ്ക്.
നാളെയും മറ്റന്നാളും നമുക്ക് ഇതിന്റെ പ്രോബ്ലംസിലോട്ട് പോകാം. ട്യൂട്ടോറിയൽ തന്നെ ആയിരിക്കും ഇതിന്റെ ടോപ്പിക് തീർത്തിട്ട് ഇതിന്റെ ബേസിലുള്ള പ്രോബ്ലംസ് നമുക്ക് തീർക്കാം. ഫ്രം ദി മൺഡേ ഓൺവേർഡ്സ് വിൽ ബി സ്റ്റാർട്ടിംഗ് ദ നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, വിത്ത് ദാറ്റ് ഐ എം എൻഡിംഗ്. താങ്ക് യു. ക്ലാസ് നോട്ട് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള ലിങ്ക് ഇപ്പോൾ വരും. സോ യു സബ്മിറ്റ് ദ ക്ലാസ് നോട്ട്.